ദാ സുനിച്ചൻ എത്തി. മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നോ? വാട്ട്, മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശി? അല്ല, മാഡം എന്നെ വിളിച്ചായിരുന്നോ? മാഡം നല്ലല്ലോ, നീ എന്നെ രാവിലെ വിളിച്ചത്. ഉണക്ക തള്ളേ നല്ലടാ. അതിന് ഞാൻ മാപ്പ് പറഞ്ഞില്ലേ മാഡം? പിന്നെയും പിന്നെ അത് പറഞ്ഞ എന്നെ വേദനിപ്പിക്കുന്നത് എന്തിനാ? നീയൊക്കെ വേദനിക്കണോടാ. ആരോട് എന്ത് എങ്ങനെ സംസാരിക്കണോന്ന് അറിയാത്തവന്മാരൊക്കെ ശരിക്ക് ഉള്ളു നീറി വേദനിക്കണം. അതിനിപ്പോ ആശാൻ വരുമ്പോ എന്റെ പണി കളയാന്ന് സുഹാസിനി കൊച്ചമ്മ പറയുകയും ചെയ്തല്ലോ, അല്ലേ കൊച്ചമ്മ? നിന്റെ പണി കളയുന്നതിനേക്കാളും എനിക്കിപ്പോ ആവശ്യം നിന്റെ മുതലാളി എനിക്കൊന്ന് കാണണം. അതിനെന്താ കാണാലോ, മുമ്പിൽ നിക്കാല്ലേ. വാട്ട്, എന്താ പറഞ്ഞേ? അല്ല, മുമ്പിൽ കൊണ്ടുവന്ന് മുതലാളിയെ നിർത്തിത്തരാന്ന് പറയായിരുന്നു. എന്നെ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. ഇവിടെ ആരും വിളിച്ചിട്ട് ആ പ്രേംലാലിനെ കിട്ടുന്നില്ല. പക്ഷെ എനിക്കറിയാം, നീ വിളിച്ചാ കിട്ടും. അതെ, ഞാൻ വിളിച്ചാലേ കിട്ടു. ഇതാ കണ്ടില്ലേ, ഇവളുടെ കെട്ടിയോൻ ആ പ്രേംലാലിന്റെ കഴുത്തില് ഈ 5 പവന്റെ മാല ഇട്ടിട്ടേ ഞാൻ കിടന്നുറങ്ങും. വേണ്ടച്ച, സത്യം തുറന്നു പറഞ്ഞ മുത്തശ്ശി ചെലപ്പോ വഴക്കിട്ട് ഇറങ്ങിപ്പോയാലോ? അതെ, ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ടേ നാളത്തെ രജിസ്ട്രേഷൻ നടക്കാതെ പോയ അതിന്റെ നഷ്ടം ലാലേട്ടൻ തന്നെയാ. നല്ല രസമുള്ള മാല അല്ലേ അച്ഛ? അതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് വാങ്ങിത്താച്ചാ. അതെനിക്കേ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെയാ മോളെ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരണേ? അല്ല, അപ്പൊ എങ്ങനെയാണ് നാളത്തെ കാര്യങ്ങള്? സുനിച്ചനായിട്ടാണ് രജിസ്ട്രേഷന് പോകുന്നത് അതോ പ്രേംലാലായിട്ടോ? ഇവിടെ ഇപ്പൊ ആ മാല കിട്ടണമെങ്കില് ലാലേട്ടൻ ആന്റിയുടെ മുമ്പിൽ ലാലേട്ടനായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടണം. എന്തെങ്കിലും ഒന്ന് പറ പ്രേമേട്ട. സാരേ ജഹാംസേ അച്ഛ ഹിന്ദു സിത ഹമാര. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീയല്ലേ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയാൻ? ഓ, എന്റെ അച്ഛ ബുദ്ധിപൂർവം നീങ്ങിയ എല്ലാം നമ്മുടെ കയ്യിലിരിക്കും. എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്ന അച്ഛന്റെ തല ഒന്ന് വർക്കേപ്പിച്ചേ. എനിക്ക് ആ മാല കണ്ടിട്ട് കൊതിയടക്കാൻ പറ്റുന്നില്ല. ആരും ചെയ്യാത്ത, ആരും ചിന്തിക്കാത്ത ഒരു നെറികെട്ട പണിക്കായിട്ട് ഞാൻ ഇറങ്ങാം. കൂടെ നിന്നോണം. കൂടെ നിൽക്കാം, പക്ഷെ എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കും. അമ്മയും മോളും കൂടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിക്കാണല്ലേ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് കുറച്ച് കാശ് മതി. നാളെ രജിസ്ട്രേഷന് മുമ്പ് വന്നാ പോരെ, ഇപ്പൊ ഒന്നും സഹകരിക്കില്ലേ? എന്നാ പിന്നെ പറഞ്ഞ പോലെ എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലേക്ക്. അല്ലേ, എങ്ങോട്ട് പോകുന്നു?